ஹாய் ஃப்ரெண்ட்ஸ் பி எஸ் சி அறிவிட் புதிய ஒரு வீடியோலேயும் எல்லாருக்கும் ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് ഉത്തരായണ രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളെ നമുക്ക് എങ്ങനെ ഒരു പാട്ടിലൂടെ പഠിച്ചെടുക്കാം എന്നുള്ളതാണ് അപ്പം ക്ലാസ്സുകളും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പം അവിടെ ഒരു ഓപ്ഷൻ വരും അതിനകത്ത് ഓൾ സെലക്ട് ചെയ്യുക അപ്പം നമ്മൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞാൻ ആ പാട്ടൊന്ന് പാടാവേ ഗജന എംപിച്ചത്തത് ബംഗാളി പുരയിലെ മിസ്സാണ് കണ്ടത് ഗജരാജനെമ്പിചത്തത് ബംഗാളി പുരയിലെ മിസ്സാണ് കണ്ടത് ഇപ്പം നമുക്കിതിനകത്ത് നിന്ന് എങ്ങനെ ഈ പാട്ടീന്ന് എങ്ങനെ നമുക്ക് ഈ സംസ്ഥാനങ്ങൾ പഠിക്കാമെന്ന് നോക്കാം ഗജരാജൻ ഗജ ഗജ ഏതാ ഗുജറാത്ത് ഗുജറാത്ത് രാജൻ രാജസ്ഥാൻ എം പി ഗജരാജൻ എം പി എം പി ഏതാ മധ്യപ്രദേശെല്ലാവർക്കും അറിയാമല്ലോ ചത്തത് ഗജരാജൻ എം പി ചത്തത് ഛത്തീസ്ഗഡ് പിന്നെ ഏതാ പറഞ്ഞു ഗജരാജൻ എം പി ചത്തത് ബംഗാളി ബംഗാൾ ബംഗാളി പുരയിലെ ത്രിപുര മിസ് മിസ്സാണ് കണ്ടതെന്നല്ലേ മിസ് മിസ്സോറാം മിസോറാം പിന്നെ കണ്ടത് മിസ്സാണ് കണ്ടത് കണ്ടത് ജാർഖഡ് ജാർഖഡ് അപ്പം എട്ട് സംസ്ഥാനങ്ങളാണ് ഉത്തരായണ രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് എത്ര സംസ്ഥാനങ്ങളാണ് ഉള്ളത് എട്ട് സംസ്ഥാനങ്ങളാണ് അതിനകത്ത് വലിയ സംസ്ഥാനം രാജസ്ഥാന് ചെറുത് യഥാ ത്രിപുരയാണ് വലുത് രാജസ്ഥാൻ ചെറുത് ത്രിപുര ഇനി കിഴക്ക് വശത്തേന്ന് ചോദിച്ചാൽ ഏതാണ് മിസോറാമാണ് ശതമാനാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ വനം കൂടുതൽ മിസോറാമിന് പിന്നെ മധ്യപ്രദേശിന് ഏറ്റവും വനം കൂടുതലുള്ളത് അപ്പം ഉത്തരായണ രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഞാനതൊന്നുകൂടെ പാടാം ഗജരാജനത്തത് ബംഗാളി പുരയിലെ മിസ്സാണ് കണ്ടത് എനിക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി ഞാൻ അതിനൊരു പാട്ട് രൂപത്തിലാക്കിയതാണ് അപ്പം നിങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ഇടണം താങ്ക് യു